ോപിക്ക് പിഴച്ചത് എന്നാണ് കാരണം വെച്ചാൽ ഈ മീഡിയാവണിലെ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദത്തിന് ശേഷം ഏത് വിഷയത്തിലും നമ്മുടെ സമൂഹത്തിൽ രണ്ട് അഭിപ്രായം അപ്പോൾ അത് ഒരു പിതൃവാത്സല്യമായിരുന്നു എന്ന മട്ടിലൊക്കെ കാണുന്ന ആളുകളുണ്ടായിരുന്നു അത് പരമാവധി മുതലെടുത്ത് താനൊരു ബലിയാടായിരിക്കുന്നു എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഡോൺ ടച്ച് മൈ ബോഡി ഡോൺ ടച്ച് മൈ ബോഡി എന്നൊക്കെ പറയുന്നത് ഓ ഞാനിവിടെ ഒരു കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നെ എല്ലാവരും കൂടി കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആ ഇരവാദം ക്രിയേറ്റ് ചെയ്യാനുള്ള മനപൂർവ്വം മായൊരു ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അടുത്ത നവംബർ ഒന്നാം തീയതി ട്രാൻസ് ജെൻഡേഴ്സുമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് കേരള പിറവി ആഘോഷിച്ചു ചെയ്തത് അപ്പോൾ അദ്ദേഹം അവരുടെ കാല് തൊട്ട് വന്നിക്കുകയൊക്കെ ചെയ്യുന്ന പിന്നെ ചില ചിത്രങ്ങളുമൊക്കെ വന്നിരുന്നു അപ്പം ആ രീതിയിലൊക്കെ തനിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ മനഃപൂർവ്വമായ ശ്രമങ്ങളിലാണ് അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇന്നും ഈ തൃശൂരിലും അദ്ദേഹം ചെയ്ത് ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ആൺകുട്ടിയുടെ തൊട്ടിൽ ദേഹത്ത് തൊട്ടാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ മറ്റുള്ള അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇതൊക്കെ തത്സമയ സംപ്രേഷണം സംഭവിക്കുകയാണെങ്കിൽ ഇതൊക്കെ ജനം കണ്ടോട്ടേ എന്നുള്ള ഉറപ്പിൻമേലും അല്ലെങ്കിൽ ആഗ്രഹത്തിന്മേലുമാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷേ അതിനുശേഷം നിങ്ങൾ രണ്ടാളും വിശദീകരിച്ചതുപോലെ സൂര്യ പിന്നെ സൂര്യ സൂര്യാസുജയും വിശദീകരിച്ചതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതെല്ലാം കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശരിയായ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പുരുഷബോധം പുറത്തേക്ക് ചാടുന്നു അദ്ദേഹം എങ്ങനെയാണ് ആളുകളെ കാണുന്നത് മനുഷ്യ കാണുന്ന നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് ഒരാളായി കാണാൻ താല്പര്യമില്ല ആ രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആഡ്യമനോഭാവവും താനൊരു ഉയർന്നയാളാണ് എന്നുള്ള ഞാനത് ജാതീയമായിട്ടല്ല പറയുന്നത് താനൊരു കലാകാരനാണ് താൻ ഈ സർവരാലും ഒരു വ്യക്തിത്വമാണ് എന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ച് വശായിരിക്കുന്നു നിശ്ചയമായും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കലാകാരന്മാരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത് ലോകത്തെല്ലാ സമൂഹങ്ങളും അങ്ങനെയാണ് കാരണം അവരൊക്കെ നമ്മളുടെ ജീവിതത്തെ അവരുടെ പ്രതിഭ കൊണ്ട് നിറയ്ക്കുന്നവരാണ് പക്ഷേ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ കലാകാരൻ എന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രിവിലേജ് എടുക്കാമെന്ന് വിചാരിക്കരുത് ഒരു വ്യക്തിയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാറില്ല രാഷ്ട്രീയക്കാർക്ക് വളരെ മാന്യമായിട്ടും മനോഹരമായിട്ടുമാണ് പിന്നെ പൊതുജനങ്ങളോടും പെരുമാറുന്നത് മാധ്യമങ്ങളോടും പെരുമാറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ അത്തരത്തിൽ അത്തരത്തിൽ ഒരു പൊതു പിന്നെ എന്താ പറയുക ഒരു പൊതുസ്ഥലത്താണെങ്കിലും ഒരു പൊതുപ്രവർത്തകനായി മാറിയിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ബാധ്യതയുണ്ട് ഒരു പക്ഷേ ഒരു സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ മൈക്കൊണ്ടുവെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതികരിക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല അത് തട്ടിമാറ്റിയൊക്കെ അങ്ങനെ പോകുന്ന താരങ്ങളുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ ുണ്ട് പക്ഷെ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനായി ഒരു രാഷ്ട്രീയ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യസഭ എംപി ആയിട്ടിരിക്കുക ഇതിന് നിയുക്ത സ്ഥാനാർത്ഥിയാണ് ഇനി മത്സര രംഗത്തേക്ക് വരികയാണ് കരുവന്നൂരിലൊക്കെ വലിയ ജാഥ അദ്ദേഹം നടത്തിയത് അദ്ദേഹം വളരെ സോഷ്യലി രക്ഷകനായിട്ടാണല്ലോ സുരേഷ് ഗോപി എവിടെയും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പെരുമാറുന്നതിന് ഔചിത്യ ബോധം ഉണ്ടാകണം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെ പലപ്പോഴും നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ എന്താ പറയുക കഥാപാത്രങ്ങളുടെ ഒരു ഒരവേശത്തിൽ ഇങ്ങനെ നിൽക്കുക കഥാപാത്രം ാണ് അദ്ദേഹത്തിന് അദ്ദേഹം അതിനു മുമ്പ് വളരെ സൗമനസ്ത്തോടുകൂടി പെരുമാറുന്ന വളരെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം യഥാർത്ഥത്തിൽ പണിക്കരാണ് ഇപ്പോഴത്തെ ോപിയെ സൃഷ്ടിച്ചിരിക്കുന്നവരാണ് അതെ അതെ അതിനകത്ത് രഞ്ജി പണിക്കർ വേദനിക്കുന്നുണ്ടാവും ഒരു പക്ഷേ കാരണം രഞ്ജി പണിക്കർക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ ഒന്നാമത് സുരേഷ് ഗോപിക്ക് വേണ്ടത്ര രാഷ്ട്രീയ ബോധവുമില്ല ഒന്നാമത് കർണാറിന് വേണ്ടി പ്രചാരണം നടത്തും അതേസമയം തന്നെ വി എസ് അച്യനു വേണ്ടി പ്രചാരണം നടത്തും ഇത് രണ്ടും ചെയ്തയാളാണെന്നും ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഇ കെ നാരായണെന്ന് പറയും ഉമ്മൻചാണ്ടി അല്ലെ വി എസ് അച്യാനെ ജയിപ്പിച്ചെന്തോ പുള്ളി പ്രചാരണം നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞ പറയാം ഭീമൻ രഘുവിന്റെയും ചരിത്രം അറിയില്ല രാഷ്ട്രീയം അറിയില്ല അതൊക്കെ കൊണ്ട് പിന്നെ എന്താ പറയുക എങ്ങനെയാണ് സമൂഹം നമ്മുടെ സമൂഹത്തെക്കുറിച്ചൊരു ധാരണയില്ല വലിയ രീതിയിൽ പ്രശസ്തി ഉണ്ടായി അദ്ദേഹം ഒരു പ്രതിഭാ കലാകാരനാണ് ആ പ്രതിഭ കൊണ്ട് അദ്ദേഹം വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തെ സംബന്ധിച്ച സാമൂഹിക ബോധം കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ഇതൊക്കെ വളരെ പിന്നിലാണ് ഇന്ന് ദിവസവും തെളിയിക്കുന്ന പ്രസ്താവങ്ങളും രീതികളുമൊക്കെയാണ് സുരേഷ് ഗോപി ഇന്ന് സുരേഷ് ഗോപിയെക്കുറിച്ച് ഈ കേരള സമൂഹത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വന്ന് ഞാൻ വിചാരിക്കുന്നു കുറഞ്ഞപക്ഷം ഒരു വിഭാഗത്തിനെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ട് ഇന്നിപ്പോൾ അവർക്ക് ഒരു വലിയ ബാധ്യതയായിരിക്കാണ് എൻ്റെ അരുണെ പല ആളുകളും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയിൽ നിന്ന് പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട് ഈ സൂര്യാസുചി സംഭവത്തിന് ശേഷം നമുക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ചില സുഹൃത്തുക്കളൊക്കെ ഇയാളൊരു തലവേദനയായി മാറുകയാണല്ലോ എന്നുള്ള മട്ടിലാണ് അവരുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിരന്തരം മാത്രമല്ല മൂപ്പര് ഈ കേരളത്തിലെ ഘടകത്തെ അംഗീകരിക്കുന്നില്ല എനിക്കങ്ങ് മുകളിലാണ് പിടിയെന്ന് പരസ്യമായി പറയുന്ന ഒരു നേതാവല്ലേ പുള്ളി പറയുകയാണ് meet the editors